നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവരാത്രി കാലം ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള ദിവസമാണ്. ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തുപക്ഷ പ്രഥമം മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇത്തവണത്തെ നവരാത്രി വ്രതം സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെയാണ് ആഘോഷിക്കുന്നത്. പൊതുവെ നവരാത്രി കാലത്ത് ആദ്യത്തെ 3 പാർവതീദേവിക്കും അടുത്ത 3 ലക്ഷ്മി ദേവിക്കും അവസാന 3 സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമ മാർഗമാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനു വേണ്ടി 9 നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. 9 വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് 7, 5, 3, 1 എന്നീ ക്രമത്തിലും വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. കേരളത്തിൽ സപ്തമി, അഷ്ടമി, നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ 3 വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട്. എങ്കിലും 9 വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് നവരാത്രി കാലം. ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കുന്നത് അത്യുത്തമമാണ്. ലളിത സഹസ്രനാമജപം ഏറ്റവും ഉത്തമമായ ഒന്നാണ്. മത്സ്യമാംസാദികൾ വർജിക്കുക. സാധ്യമെങ്കിൽ അരിഭക്ഷണം 1 ചുരുക്കാവുന്നതാണ്. വ്രതമനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധി ഉണ്ടാകുകയും ചെയ്യണം. 9 അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും ശ്രേഷ്ഠമാണ്. ദേവീപ്രീതിയിലൂടെ സർവ ഐശ്വര്യത്തിന് വേണ്ടി നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. നവരാത്രി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ഭക്തിയോടുകൂടി പൂജ ചെയ്യുന്നവർക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതാണ്. കൂടാതെ ദുർഗാദേവി നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യം, സമ്പത്ത്, ജ്ഞാനം, വിജയം എന്നിവ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഇതുമാത്രമല്ല സർവ്വദുഃഖത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ദക്ഷിണേന്ത്യയിൽ മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ സന്തോഷ സൂചകമായാണ് നവരാത്രി ആഘോഷിക്കുന്നത്. സ്ത്രൈണശക്തിയുടെ പ്രതീകം, തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം, വിദ്യാരംഭം, സംഗീതം, നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ, ഗ്രന്ഥപൂജ, ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. 9 നീണ്ടു നിൽക്കുന്ന ദുർഗാപൂജ നടക്കുന്ന കാലം. അവിദ്യയുടെ തമസകറ്റി മനസ്സുകളെല്ലാം വിദ്യ കൊണ്ട് പ്രഭാപൂരിതമാകുന്നു. ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ദേവി. ദേവി ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിൻ്റെ കാതൽ. ദേവിയെ ആദ്യത്തെ 3 ദുർഗയായും അടുത്ത 3 ലക്ഷ്മിയായും പിന്നീടുള്ള 3 സരസ്വതിയായും സങ്കല്പിച്ച് പൂജകളും വഴിപാടുകളും നടത്തുന്നത് അതിവിശേഷമാണ്. ഇനി നവരാത്രി വ്രതം പ്രഥമം മുതലാണ് ആരംഭിക്കേണ്ടത്. വ്രതം ആരംഭിക്കുന്നതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. മുതിർന്നവർ 4 ഉണർന്ന് ദൈനംദിന കൃത്യങ്ങൾക്ക് ശേഷം 7 വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത് അതിവിശേഷമാണ്. ലളിതാ സഹസ്രനാമവും ചൊല്ലുന്നത് ഉത്തമമാണ്. വ്രതമനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികൾ, മുട്ട, ലഹരി വസ്തുക്കൾ, താമ്പൂലം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. വ്രതമനുഷ്ഠിക്കേണ്ടവർ നിർബന്ധമായും ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ്. രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി ദേവി പൂജ നടത്തുന്നത് അതിവിശേഷമാണ്. നവരാത്രി ദിവസങ്ങളിൽ ദേവി പൂജ ചെയ്യുന്നതിന് ദുർഗാദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഉത്തമമായിരിക്കും. ഇനി ലക്ഷ്മി ദേവിയുടെയോ സരസ്വതി ദേവിയുടെയോ ഫോട്ടോ ഉണ്ടെങ്കിലും അത് വെച്ചും നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക. അതിനുശേഷം ചുവന്ന പുഷ്പങ്ങളോ വെളുത്ത പുഷ്പങ്ങളോ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. ഒരു പീഠത്തിലോ അല്ലെങ്കിൽ മരപ്പലകയിലോ ഒരു ചുവന്ന പട്ടി വിരിച്ചതിന് ശേഷം
ദേവിയുടെ ഫോട്ടോ വയ്ക്കാവുന്നതാണ്. ഫോട്ടോ വയ്ക്കുമ്പോൾ പട്ടിന് മുകളിൽ കുറച്ച് പച്ചരി നിരത്തി അതിന് മുകളിൽ ഫോട്ടോ വയ്ക്കാവുന്നതാണ്. ദേവിയുടെ ഫോട്ടോ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തി ധൂപദീപ ആരതി കൊടുത്തതിന് ശേഷം നൈവേദ്യം സമർപ്പിക്കാവുന്നതാണ്. നവരാത്രി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ലളിത സഹസ്രനാമം മുടങ്ങാതെ ജപിച്ചാൽ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങി നമുക്ക് സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടി നവരാത്രി ദിവസങ്ങളിൽ അഖണ്ഡ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അഖണ്ഡ ദീപം എന്നാൽ ഈ 9 ദിവസവും അണയാതെ കത്തിക്കുന്ന ദീപമാണ് അഖണ്ഡ ദീപം. അഖണ്ഡ ദീപം കൊളുത്തി ആ വിളക്കിനെ ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി എന്നീ 3 ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുകയും സകല സൗഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇനി ഈ അഖണ്ഡ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ 9 ദിവസം, 7 ദിവസം, 5 ദിവസം അല്ലെങ്കിൽ അവസാനത്തെ 3 ദിവസം എന്നിങ്ങനെ അഖണ്ഡ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരിക്കൽ വിളക്ക് കൊളുത്തിയാൽ വ്രതം തീരുന്നതുവരെ വിളക്ക് അണയാതെ നോക്കേണ്ടതാണ്. അഖണ്ഡ ദീപം കൊളുത്തുന്നതിന് എപ്പോഴും മൺവിളക്കാണ് നല്ലത്. കുറച്ച് വലിപ്പമുള്ള ഒരു മൺവിളക്ക് വാങ്ങി തലേ ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ എണ്ണ ഒരുപാട് നമുക്ക് ചിലവാകുന്നതല്ല. വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് ഈ മൺവിളക്ക് തുടച്ചെടുക്കുക. അതിനുശേഷം മൺവിളക്ക് നന്നായിട്ട് മഞ്ഞൾ പൂശുക. പിന്നീട് കുങ്കുമം കൊണ്ട് പൊട്ടുതൊടുക. മൺവിളക്ക് വയ്ക്കുന്ന തട്ടവും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടേണ്ടതാണ്. പിന്നീട് ഈ തട്ടത്തിലേക്ക് പച്ചരിയോ അല്ലെങ്കിൽ നെല്ലോ നിറയ്ക്കാവുന്നതാണ്. 3 പിടി അല്ലെങ്കിൽ 5 പിടി എന്ന കണക്കിൽ വേണം പച്ചരിയോ അല്ലെങ്കിൽ നെല്ലോ നിറയ്ക്കേണ്ടത്. പിന്നീട് അതിനു മുകളിലായി മൺചിരാത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതിനുശേഷം തിരിയിടുക. തിരിയിടുമ്പോൾ കുറച്ച് നീളത്തിലുള്ള തിരിയിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് 9 ദിവസവും കത്തിക്കേണ്ടതാണ്. കരിന്തിരി കത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിലുള്ള തിരിയിടുന്നതാണ് നല്ലത്. തിരിയിട്ടതിന് ശേഷം വിളക്ക് കൊളുത്താവുന്നതാണ്. ഈ കത്തിക്കുന്ന വിളക്ക് എത്ര ദിവസമാണോ നിങ്ങൾ കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന അത്രയും ദിവസം അണയാതെ നോക്കേണ്ടതാണ്. നവരാത്രി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ 9 ദിവസവും നമ്മുടെ വീട്ടിൽ പൂജ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ സകല ഐശ്വര്യങ്ങളും ദേവി കടാക്ഷവും വന്നു ചേരുന്നതാണ്. വ്രതം ആരംഭിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ അഖണ്ഡ ദീപം കൊളുത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. 26 തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ അഖണ്ഡ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. 26 തീയതിയാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ 5 വരെയും അണയാതെ നോക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അവസാനത്തെ 7 ദിവസമോ അല്ലെങ്കിൽ അവസാനത്തെ 5 ദിവസമോ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ 3 ദിവസവുമാണ് അഖണ്ഡ ദീപം കൊളുത്താൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എപ്പോഴാണോ കത്തിക്കുന്നത് അന്നു മുതൽ വിളക്ക് അണയാദീപമായി കത്തേണ്ടതാണ്. നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ദുർഗാപൂജ ചെയ്യുന്നതിലൂടെ ഭക്തർക്ക് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വിദ്യയും നല്ല ആരോഗ്യവും പ്രശസ്തിയും എന്നിവ ഉണ്ടാകുന്നതാണ്. കൂടാതെ ദുർഗാദേവിയെ ആരാധിക്കുന്നതിലൂടെ ശത്രുദോഷം ഇല്ലാതാകുകയും ജീവിതത്തിൽ ഏത് മേഖലയിലും വിജയം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. നവരാത്രി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ദുർഗാദേവിയെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. നവരാത്രി ദിനത്തിൽ എല്ലാ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ ശ്രീരാമരക്ഷാസ്തോത്രം പാരായണം ചെയ്യാവുന്നതാണ്. ഏതു തരത്തിലുള്ള രോഗവും ഭയവും ഇല്ലാതാകാൻ ശ്രീരാമരക്ഷാസ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ കുടുംബത്തോടൊപ്പം ദേവീ സങ്കീർത്തനം ജപിക്കുന്നതും നല്ലതാണ്. നവരാത്രി ദിനങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നതിന് വേണ്ടി നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ വെറ്റിലയിൽ കുങ്കുമം പുരട്ടി ദുർഗാദേവിക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഇത് ചെയ്യുന്നതിലൂടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും പോസിറ്റീവ് എനർജി നിറയുകയും കൂടാതെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നതാണ്. നവരാത്രി ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ 25 തീയതി അമാവാസി ദിവസം ഉച്ചയ്ക്ക് ഒരിക്കലോടുകൂടി വ്രതമനുഷ്ഠിക്കാൻ ആരംഭിക്കേണ്ടതാണ്. വ്രതമനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ദേവീ പൂജ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഈ 9 ദിവസവും നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല.
ചിട്ടയായ രീതിയിൽ വ്രതമനുഷ്ഠിച്ച് ദേവിയെ പൂജിക്കുന്ന ഏതൊരാൾക്കും സകല ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. കൂടാതെ ദുർഗാദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.